ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫുഡ് ഡയറി. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ്. ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക ചക്ക വേവിച്ചത്. ഇപ്പം നാട്ടിൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പം ചക്കയുടെ സീസണാണ് നാട്ടിൽ. ഇപ്പം ചക്ക വെച്ച് ഇപ്പം ഒരുപാട് വിഭവങ്ങളുണ്ട്. നമുക്ക് ഈ ചക്ക ഇപ്പോൾ സീസൺ ടൈമിൽ നമുക്കത് ഇതേ ഉണക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരുന്നത്, അതായത് നമ്മൾ വാട്ടക്കപ്പയൊക്കെ കണ്ടിട്ടുണ്ട്, അതേപോലെ ഉണക്കക്കപ്പ എന്നൊക്കെ ഓരോരുത്തരാണെങ്കിലും പറയും. അതുപോലെ തന്നെ ചക്ക നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, നല്ലപോലെ ഉണങ്ങിയ ചക്കയാണെങ്കിൽ. ഞാൻ ഉണങ്ങിയ ചക്ക ആദ്യം കാണിച്ചു തരാം. ഇത് ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇത് ഇതുപോലെ നല്ലതായിട്ട് ഉണക്കി വെച്ചേക്കുന്ന ചക്കയാണ് ഇത്. നമ്മുടെ ആവശ്യം, നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അതിന് അതിനനുസരിച്ച് നമുക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്, അതായത് നമ്മൾ വാട്ടക്കപ്പ് ഉപയോഗിക്കുന്ന അതായത് ഉണക്കക്കപ്പ് ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ്. ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയാണത്. ഇതിപ്പം നമ്മൾ സാധാരണ പച്ചച്ചക്കയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ തേങ്ങ, ഒരു പകുതി തേങ്ങ തിരുമ്മിയത്. അതിനകത്തേക്ക് ചക്ക വേവിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ്, ചക്ക വേവിച്ചതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനിവിടെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി മതിയാവും. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ 4 ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി. അത് ചെറിയ ഉള്ളി ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചില നാട്ടുകളിൽ ചെറിയ ഉള്ളി ചേർക്കത്തില്ല, ഉള്ളി ചേർക്കത്തിൽ വെളുത്തുള്ളി പച്ചമുളകും മാത്രമേ ചേർക്കാവുള്ളൂ. ഞാനിപ്പം ഒരു ശകലം ചുമന്ന കൊച്ചുള്ളിയും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നീട് ചക്കയ്ക്ക് ജീരകം പൊടിച്ചത്, അതൊരു 1/2 teaspoon. പിന്നെ 1/2 teaspoon മഞ്ഞപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു അല്പം വെള്ളം വെച്ച് ഈ ചക്ക വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ചക്ക വേവിക്കാൻ വയ്ക്കുകയാണ്. ഇത് ആദ്യമേ ചക്ക മാത്രം 1/4 cup വെള്ളത്തിനകത്ത് വേവിക്കുകയാണ്. ഇതിനൊരല്പം വേവ് കൂടുതലാണ്. നമ്മൾ പച്ചച്ചക്ക വേവിക്കുന്ന ആ അതിനെക്കാട്ടിലും പച്ചച്ചക്ക വേവിക്കുമ്പോൾ നമുക്ക് അധികം വേവ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഉണക്കച്ചക്ക വേവിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഓരോ സ്വല്പം കൂടെ സമയം കൂടുതൽ വേണ്ടി വരും ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ ചക്ക വേവിക്കാൻ വയ്ക്കുകയാണ്. അതൊരു 5 minutes വെന്തതിന് ശേഷം അതിൻ്റെ ഒരു പാകം നോക്കിയതിന് ശേഷം നമുക്കതിനകത്ത് അരപ്പ് ചേർത്ത് ബാക്കി ഒരു പകുതി വേവാകുമ്പോൾ അരപ്പ് ചേർത്ത് നമുക്ക് ബാക്കി വേവിക്കാം. ഇത് വേവുന്ന സമയത്തിലേക്ക് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഈ ചക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. ഒരു 10 minutes ഇപ്പം അതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. അധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നില്ല, അതൊരു 1/4 cup വെള്ളമേ ഒഴിച്ചിരുന്നുള്ളൂ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ്, നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരു 1/4 വരണം. അത് മൊത്തം നല്ല പേസ്റ്റായിട്ട് അരയണമെന്നില്ല എങ്കിൽ അതിനകത്ത് അത് നമുക്കൊന്ന് കഴുകി അരപ്പൊന്ന് കഴുകി വിട്ടിട്ട് അതിനകത്ത് അരപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് ബാക്കി 2 sides നിന്ന് ഇതേപോലൊക്കെ ബാക്കിയുള്ള വരുന്ന ചക്കയെല്ലാം വെച്ച് മൂടി വെച്ച് അതൊന്ന് വേവിക്കണം. അതായത് അരപ്പ് അതിനകത്ത് ഇട്ടിട്ടുള്ളത് കാണത്തില്ല, നമ്മൾ ലാസ്റ്റിലേത് ഇളക്കുള്ളൂല്ലോ. അപ്പം അതിനകത്ത് പരുവത്തിന് ആ അരപ്പ് കഴിയ വെള്ളവും എല്ലാം ചേർത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് അമക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിക്കുടിക്ക് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു
മീഡിയം ലോ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ നമുക്കതൊന്ന് വേവിച്ച് വെക്കാം, നല്ലപോലെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇത് ഉണങ്ങിയ ചക്ക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നമ്മൾ ഉണക്കച്ചക്ക ആയത് കാരണം ഇതിന് സമയമെടുക്കും, വേവിൻ്റെ സമയം കൂടുതലായിരിക്കും. ഇത് അരപ്പിട്ടതിന് ശേഷം ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് അടുപ്പിച്ചാവുന്നുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം, അതിനകത്ത് വെള്ളമൊക്കെ പറ്റാറായിട്ടുണ്ടോന്ന്. വെള്ളം പറ്റാറായി വരുമ്പോൾ ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം, വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് വീണ്ടും ഒന്നും കൂടെ അത് കയറ്റാം. ഇപ്പം അരപ്പെല്ലാം നല്ലപോലെ മിക്സായിട്ടുണ്ട്. അപ്പം അരപ്പിനകത്ത് മാത്രം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ ഒരു വെള്ളം പറ്റുന്നവരെ ഒരു ശകല നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഇതിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കാം. ഇളക്കി ഉടച്ച് ഇളക്കിയെടുക്കണം. നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഇളക്കാനുള്ള തുടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി വരത്തുന്ന കമ്പില്ലേ, അത് വെച്ച് നല്ലപോലെ ഇടിച്ച് ഉടയ്ക്കണം, നല്ലപോലെ ഉടച്ചെടുക്കണം. അതിനകത്തോട്ട് ഒരു ശകലം എണ്ണ ഒഴിച്ചെടുക്കുക. അതിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നതാണ്. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എനിക്കിവിടെ വെളിച്ചെണ്ണ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു 2 സ്പൂൺ എണ്ണയോളം നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഒരു ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 കറിവേപ്പില നമ്മൾ അരപ്പ് അരയ്ക്കുമ്പോൾ അരച്ചു കൊടുക്കുക. അപ്പം ഇതേപോലെ ലാസ്റ്റിൽ ഇത് ഇളക്കാൻ നേരത്തും കൂടെ 2 കറിവേപ്പില ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ കറിവേപ്പിലയൊന്നും അവൈലബിൾ അല്ല, ലോക്ക്ഡൗൺ ആയത് കാരണം സാധനങ്ങളൊന്നും കിട്ടാനില്ല. അത് അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടാൻ പാടാണ്. നമുക്ക് നല്ലതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ പച്ച ചക്ക വേവിച്ചെടുത്തത് പോണക്ക് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്ക ഒരുപാടുള്ളപ്പം ഡെയിലി അത് തന്നെയാകുമ്പോഴേ നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ചക്ക വെറുതെ കളയാതെ കൊണ്ട്, വെറുതെ പിഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇത് ചെയ്യാതെ കൊണ്ട് നമുക്ക് ഇതേപോലെ ഉണക്കി വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ പിന്നീട് ചക്കയുടെ സീസൺ അല്ലാത്തപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മളുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.